ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട 5 ടിപ്സിനെ കുറിച്ചാണ്. സമയം ഒട്ടും വൈകിക്കാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇതിനു മുന്നേയും പല രീതിയിലുള്ള ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാറുണ്ട്. എന്ന് വെച്ചാൽ കോഴ്സുകൾ, അതായത് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി എങ്ങനെയാണ് അതിന് തയ്യാറെടുക്കേണ്ടത്, ഏത് രീതിയിലുള്ള തെറ്റിദ്ധാരണകളും ധാരണകളുമാണ് നമ്മൾ മാറ്റേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിനാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോവാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമുക്ക് റോഡിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു സഭയിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മളൊരു മൂവി കാണുന്നതിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഹൗ വി ആർ ബിഹേവിങ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ സെൽഫ് ഡിസിപ്ലിൻ തന്നെയാണ്. എന്താണ് സെൽഫ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെയാണ് ഉള്ളത്, നമ്മൾ ഡിസിപ്ലിൻഡ് ആണോ എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് എങ്കിൽ, അത് ഓക്കെ ആണ് എങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒരു ഭാഷയോ എന്ത് കാര്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത്, ആ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.